بسم الله الرحمن الرحيم മയ്യത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട മൂന്നാമത്തെ രീതി തൗഫീദ് വസിയ്യതിഹി. ഒരാള് ജീവിച്ചിരിക്കുമ്പോ തന്റെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോ വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയ്യത്ത് നിർവഹിക്കേണ്ടതാണ്. തൊളിക്കോട് പള്ളിക്ക് 100,000 രൂപ കൊടുക്കാൻ ജീവിതത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മരണശേഷം എന്ത് ചെയ്യണം? ആ സ്വത്തിൽ നിന്ന് 100,000 രൂപ പള്ളിക്ക് കൊടുക്കണം. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യമൊഴി എന്നാണ് അർത്ഥം. ഒരു ക്ലാസ് രീതിയിൽ മനസ്സിലാക്കണം കേട്ടോ. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യമൊഴി എന്നാണ് അർത്ഥം. അതായത് എന്റെ മയ്യത്ത് നമസ്കാരം നീ നിൽക്കണം, അതൊരു വസിയ്യത്താണ്. പറഞ്ഞു വെച്ചോ, എന്റെ മയ്യത്ത് നമസ്കാരം ഇന്നാള് നിൽക്കണം, അല്ലെങ്കിൽ എന്റെ മരണശേഷം മോനെ ഇന്നത് ചെയ്യണം, ഇതൊക്കെ വസിയ്യത്താണ്. ഈ വസിയ്യത്ത് ചെയ്യൽ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നിർബന്ധമാണ്, വാജിബാണ്. ഒരാള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാള് മരണമാസന്നമാകുമ്പോ വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. വസിയ്യത്ത് ചെയ്യാതെ മരിക്കാൻ പാടില്ല. എപ്പോ? ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടം. ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. كتب عليكم إذا حضر أحدكم الموت إن ترك خير الوصية للوالدين والأقربين والأقربين بالمعروف حقا على المتقين. ഇതാണ് ആദ്യത്തെ നിയമം, ഇസ്ലാമിന്റെ ആദ്യ നിയമം. പുതിയ നിയമം പഴയ നിയമം കേട്ടിട്ടില്ലേ? ഇസ്ലാമിന്റെ ആദ്യ നിയമം. കുതിബാലൈക്കും ഇദാ ഹളറ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണമാസന്നമാവുമ്പോ തറക ഖൈറൽ വസിയ്യത്തു ലിൽ വാലിദൈനി വൽ അഖറബീന ബിൽ മഅറൂഫ്. ഒരു വ്യക്തിക്ക് മരണമാസന്നമാകുമ്പോ അയാള് സ്വത്തുക്കൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ അത് തന്റെ അടുത്ത ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ മാന്യമായ നിലയിൽ വീതം വെച്ചു കൊടുക്കണം. കൊടുക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്യണം. മനസ്സിലായോ? അതായത് ഇസ്ലാമിന്റെ ആദ്യത്തെ നിയമമാണ്, പഴയ കാലഘട്ടത്തിലെ നിയമമാണ്. എനിക്ക് സ്വത്തുണ്ടെങ്കിൽ ഞാൻ ആ സ്വത്ത് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എന്റെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വേണ്ടി അത് വസിയ്യത്ത് ചെയ്യണം. ഹഖൻ അലൽ മുത്തഖീൻ, അത് മുത്തഖിയങ്ങളുടെ മേൽ നിർബന്ധമാണ്, ഹക്കാണ്. പക്ഷെ ഇപ്പൊ ആ നിയമം ഇല്ല. എന്താ കാരണം? എന്താ കാരണം? നിർബന്ധമായിരുന്നു. എന്താ കാരണം? സൂറത്തുൻ നിസായിലെ 11, 12, 13 ആയത്തുകൾ ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ ആ നിയമം അസ്ഥിരപ്പെടുകയാണ്. സൂറത്തുൻ നിസായിലെ 11, 12 എന്ന് പറയുന്ന രണ്ട് ദീർഘമായ ആയത്തിറങ്ങിയപ്പോ ആദ്യത്തെ നിയമം അസ്ഥിരപ്പെടുകയാണ്. അതായത് ഈ ആയത്തിൽ, ആദ്യത്തെ ആയത്തിൽ ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ, കാര്യം വിഹിതത്തിന്റെ മസാലയാണ്, മനസ്സിലാവൂല. ആദ്യത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞെന്താ, നിങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും നിങ്ങൾ മാന്യമായ നിലയിൽ വസിയ്യത്ത് ചെയ്ത് വെക്കണം സ്വത്ത്. എന്നാൽ സൂറത്തുൻ നിസായിന്റെ 11, 12 ആയത്തിൽ അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? വളരെ വിശാലമായ ആയത്താണ്, അതിപ്പോ ഓതുന്നില്ല. അതിൽ അല്ലാഹ് പറഞ്ഞത് നിന്റെ മാതാപിതാക്കൾ ഇത്ര കൊടുക്കണം, കൃത്യമായി എണ്ണം പറഞ്ഞു. നിന്റെ മക്കൾക്ക് ഇത്ര കൊടുക്കണം, ആണിന് ഇത്ര കൊടുക്കണം, പെണ്ണിന് ഇത്ര കൊടുക്കണം, കുടുംബാദികൾക്ക് ഇത്ര ഇത്ര കൊടുക്കണമെന്ന് എണ്ണം പറഞ്ഞപ്പോ ആദ്യത്തെ നിയമം അസ്ഥിരപ്പെട്ടു. മനസ്സിലായില്ലേ? എന്നാൽ ഇന്നും വസിയ്യത്ത് സുന്നത്താണ്. മൻ മാതാല വസിയ്യത്തിൻ മാതാല സബീലിൻ വസുന്ന, ഒരാളെ മരണവാസന്നമാകുമ്പോ വസിയ്യത്ത് ചെയ്യൽ മാതാല സബീലിൻ വസുന്നത്തിൻ, ഒരാൾ അങ്ങനെ വസിയ്യത്ത് ചെയ്താൽ അയാൾ മരിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. മാത്രമല്ല മാതാല സുന്നത്തിൻ, നബിയുടെ ചര്യയിലാണ് അധിഷ്ഠിതമായിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അവൻ ഷഹീദായിട്ടാണ്, അവൻ തഖ്വയുള്ളവനായിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. അവൻ പാപമോചനമായിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഒന്നുകൂടെ പറയാം, ആദ്യകാലത്ത് വസിയ്യത്ത് ചെയ്യൽ നിർബന്ധമായിരുന്നു. പിന്നീട് ആർക്കൊക്കെ എങ്ങനെ കൊടുക്കണമെന്ന് അള്ളാഹ് തന്നെ നിയമം ഇറക്കിയപ്പോ ആദ്യത്തെ നിയമം അസ്ഥിരപ്പെട്ടു. എന്നാൽ ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുമ്പോ വസിയ്യത്ത് ചെയ്യൽ സുന്നത്താണ്.
അങ്ങനെ ഒരാൾ വസീയത്ത് ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടമായ അള്ളാഹുവിന്റെ സുന്ദരമായ പാതയിൽ വെച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് അവൻ വിട പറയുന്നത്. അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് തഖ്വയിൽ അധിഷ്ഠിതമായ പാതയിൽ നിന്നുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി تلك حدود الله ومن يطع الله ورسوله يدخل جنات تجري من تحتها الأنهار وله وذلك الفوز العظيم അള്ളാഹ് പറഞ്ഞ നിയമം അനുസരിച്ച് മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങളെ വേർവ്യത്യാസം കാണിക്കാതെ ആണിനോ പെണ്ണിനോ കൃത്യമായി വിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറഞ്ഞതിനനുസരിച്ച് അനന്തരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ റസൂലും പറഞ്ഞ രീതിയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അടിവാരത്ത് കൂടി ഒഴുകുന്ന ആ നദികളുള്ള സ്വർഗം അവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. വേറെ വ്യത്യാസം കാണിക്കാൻ പാടില്ല മക്കളിൽ, കൃത്യമായി അല്ലാഹു പറഞ്ഞനുസരിച്ച് ഇനി അള്ളാഹു പറഞ്ഞ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയ രീതിയിൽ മക്കൾക്ക് വിഹിതം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കത്തിയാളൊന്ന് നരകമാണ് ആ മാതാപിതാക്കൾക്ക്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അനന്തരാവകാശത്തിന്റെ നിയമം ഒരു മനുഷ്യ പറയാം. അപ്പോ മയ്യത്തിന്റെ മൂന്നാമത്തെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് തൗഫീദു വസിയതിഹി. ആ മയ്യത്ത് ജീവിതകാലത്തിൽ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് നിങ്ങൾ നടപ്പാക്കി കൊടുക്കണം. മക്കൾ, കുടുംബക്കാർ, മനസ്സിലായോ? മനസ്സിലായോ? എന്നാൽ ഇതിന്റെ നിയമം മാറി മറി എപ്പോഴറിയോ? ചില സമയം വസിയത്ത് ചെയ്യൽ വാജിബാണ്, ചില സമയം വസിയത്ത് ചെയ്യൽ സുന്നത്താണ്, ചില സമയം വസിയത്ത് ചെയ്യൽ ഹറാമാണ്. അതും കൂടെ പഠിച്ചു വെച്ചു. ചില സമയം വസിയത്ത് ചെയ്യൽ വാജിബാണ്, എന്റെ ആത്മാവ് പിടിക്കാൻ സമയമാകുകയാണ്, ഞാൻ രോഗശയിൽ കിടക്കുകയാണ്, അപ്പോൾ എന്റെ തോന്നൽ റബ്ബേ ഞാൻ ഒരുപാട് കടബാധിതനാണല്ലോ, അല്ലാ എന്റെ കടം ആർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കാനുണ്ടെന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞില്ല എങ്കിൽ ആ മക്കളെ തിരിച്ചറിയുകയില്ല എന്നൊരു തോന്നൽ നിനക്ക് വന്നാൽ അവിടെ നീ വസിയത്ത് ചെയ്യൽ വാജിബാണ്. മനസ്സിലായോ? ഞാൻ ഒരു കടക്കാരനാണ്, അല്ലെങ്കിൽ കുറെ ബാധ്യതകളൊക്കെ ഉണ്ട്, എന്നാൽ ഞാൻ ആ കാര്യങ്ങൾ എന്റെ മക്കളോട് കുടുംബക്കാരോട് വസിയത്ത് ചെയ്തില്ല എങ്കിൽ മക്കൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? വസിയത്ത് ചെയ്യണം. മക്കളെ വിളിച്ചു നിർത്തിയിട്ട് പറയണം, ഇന്നാളിൽ നിന്ന് ഞാൻ 100,000 രൂപ വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എന്റെ സ്വത്തിൽ നിന്ന് തന്നെ അതിന്റെ ബാധ്യത കൊടുത്ത് വീട്ടണേ. അവിടെ വസിയത്ത് ചെയ്യൽ, വസിയത്ത് ചെയ്യൽ നിർബന്ധം. വസിയത്ത് ചെയ്യൽ ഹറാമാകുന്ന സമയമുണ്ട്. അതെപ്പോഴാണെന്നറിയുമോ? എനിക്ക് ധാരാളം സ്വത്തുണ്ട്, പക്ഷെ എന്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എനിക്ക് യാതൊരു ചെലവിനും തന്നില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന് കരുതി എന്റെ മക്കൾ എനിക്ക് ചെലവ് തരാത്തത് കൊണ്ട് അവന് ഞാൻ സ്വത്ത് കൊടുക്കൂല എന്ന് എഴുതി വെക്കൽ ഹറാമാണ്. എനിക്ക് എന്റെ മക്കൾ എനിക്ക് ചെലവിന് തരുന്നില്ല, അതുകൊണ്ട് എന്റെ സ്വത്തിൽ നിന്ന് അവന് 1 രൂപ കൊടുക്കൂല എന്ന് വസിയത്ത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. ഇനി വസിയത്ത് സുന്നത്തായ രീതിയിൽ വരുന്നതാണ്. എന്റെ മക്കൾക്കും കുടുംബാദികൾക്കും സുന്നത്തായ നിലയിൽ നിബിധങ്ങൾ പരിചയപ്പെടുത്തിയ രീതിയിൽ ഇനി ഞാൻ വസിയത്ത് ചെയ്യുന്നു. അതിനപ്പുറം അതേപോലെ തന്നെ 100,000 രൂപ പള്ളിക്ക് വേണ്ടി കൊടുക്കാനും വസിയത്ത് ചെയ്യുകയാണ്, അത് സുന്നത്താണ്. മനസ്സിലായി? എന്റെ കുട്ടികൾക്കൊക്കെ ഞാൻ സ്വന്തം പൈസ കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാവപ്പെട്ട എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വിധവയായ സ്ത്രീ ഉണ്ട്, അവർക്ക് 1,00,000 രൂപ കൊടുക്കണമെന്ന് എഴുതി വെക്കൽ
കൊടുക്കാം, കുഴപ്പമില്ല, സുന്നത്താണ്. അതുകൊണ്ട് ഈ വസിയത്ത് ഇന്ന് സുന്നത്താണ്. നബിയുല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറൻ വലാ ദിർഹമ വലാ ബഈറൻ വലാ ശാ വലാ ഉസാ ബിശൈ. അല്ലാഹുവിന്റെ റസൂല് ആ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാറൻ വലാ ദിർഹമ, നബി തങ്ങളുടെ കയ്യിൽ ഒരു കറൻസിയും ഇല്ലായിരുന്നു, സമ്പാദ്യമില്ലായിരുന്നു. വലാ ബഈറൻ വലാ ശാത്, നബി തങ്ങൾക്ക് ഒരു ഒട്ടകമോ ആടോ ഒന്നും ഇല്ലായിരുന്നു. വലാ ഉസാ ബിശൈ, അതുകൊണ്ട് നബി തങ്ങൾ ഒന്നും തന്നെ വസിയത്ത് ചെയ്യാനില്ലായിരുന്നു. നബി തങ്ങൾക്ക് സമ്പത്തൊന്നും ഇല്ലായിരുന്നു അല്ലേ, അതുകൊണ്ട് നിബിധങ്ങള് ഇന്നയാൾക്ക് കൊടുക്കും ഇന്നയാൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യാൻ നിബിധങ്ങൾക്കൊന്നുമില്ലായിരുന്നു. എന്നാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, قال كانت عامة وصية رسول الله صلى الله عليه وسلم حين حضرته الوفاة. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് എടുത്തപ്പോ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ആഗമനമായി ഒരു വസിയത്ത് നൽകുകയാണ്. സമ്പാദ്യമൊന്നുമില്ല, മക്കൾക്ക് കൊടുക്കാൻ സമ്പത്ത് കൊടുക്കാൻ വസിയത്ത് ചെയ്യാൻ നബി തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് മരണമാസന്നമാകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖിയാമത്ത് നാൾ വരെ കടന്നു വരാനിരിക്കുന്ന ജനസമൂഹത്തായിട്ട് വസിയത്ത് ചെയ്യുന്നു, അസ്സലാ നമസ്കാരം. നബി തങ്ങളുടെ വഫാത്തിന്റെ അടുത്ത് ചുണ്ടിങ്ങനെ വെറുതെ മെല്ലെ ഇങ്ങനെ അനങ്ങുന്നത് കണ്ടപ്പോ ആയിഷ ബിബി ശ്രദ്ധിച്ചു കേട്ടു, സഹാബാക്കൾ ശ്രദ്ധിച്ചു കേട്ടു. എന്താ പറഞ്ഞത്? അസ്സലാ, സമുദായമേ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ഇല്ല കേട്ടോ, നമസ്കാരം നിങ്ങൾ വളരെ മുറുകെ പിടിക്കണമെന്ന് നബി മുഹമ്മദ്.